നമസ്കാരം എല്ലാവർക്കും. കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസറ്റഡ് ഡേറ്റ് 16/8/2022 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം ഫോർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വൈസായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 343/2022 മുതൽ കാറ്റഗറി നമ്പർ 344/2022 വരെയുള്ള നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. അതിൽ ആദ്യമായി വരുന്നത് ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ. തസ്തികയുടെ പേര് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം. സാലറി എന്ന് പറയുന്നത് 41,300 രൂപ മുതൽ 87,000 രൂപ വരെ. നമ്പർ ഓഫ് വേക്കൻസി ഡിസ്ട്രിക്ട് വൈസായാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ കമ്മ്യൂണിറ്റി ഡിസ്ട്രിക്ട് വേക്കൻസി എന്ന ഓർഡറിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു NCA റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ ആദ്യമായി വരുന്ന കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 343/2022 കണ്ണൂർ ഒരു വേക്കൻസി. രണ്ടാമതായി വരുന്ന കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 344/2022 തൃശൂർ ഒരു വേക്കൻസി. ഇത്രയും വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് ഡിസ്ട്രിക്ട് വൈസായാണ്. അതിൽ ഡയറക്റ്റ് NCA റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 43 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1979 1/1/2004 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ അതിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ഇൻ കൺസേൺ സബ്ജക്റ്റിൽ പാസ്സായിരിക്കേണ്ടതാണ്. അതായത് ഇവിടെ കൺസേൺ സബ്ജക്റ്റ് എന്ന് ഉദ്ദേശിച്ചത് സോഷ്യൽ സയൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി പാസ്സായിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ BEd അല്ലെങ്കിൽ BT ഇൻ കൺസേൺ സബ്ജക്റ്റിൽ അതും പാസ്സായിരിക്കേണ്ടതാണ്. അതായത് ഡിഗ്രി കൺസേൺ സബ്ജക്റ്റിലും അതോടൊപ്പം തന്നെ BEd അല്ലെങ്കിൽ BT കൺസേൺ സബ്ജക്റ്റിലും പാസ്സായിരിക്കേണ്ടതാണ്. അതും യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അംഗീകരിച്ചതായിരിക്കണം. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കൺസേൺ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഈ നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം സ്പെസിഫൈഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. രണ്ടാമത് ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിർബന്ധമായും കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് KTET നിർബന്ധമായും പാസ്സായിരിക്കേണ്ടതാണ്. അതും ഗവൺമെൻറ് ഓഫ് കേരളയുടേത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഏത് കാൻഡിഡേറ്റ്സിനാണോ CTET അല്ലെങ്കിൽ നെറ്റ്, സെറ്റ്, MPhil, PhD എന്നീ പറയുന്ന റെസ്പെക്റ്റീവ് സബ്ജക്റ്റിൽ ആൻഡ് MA റെസ്പെക്റ്റീവ് സബ്ജക്റ്റിൽ ഉള്ളത്, അവർക്ക് TET ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിന് എക്സംഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതൊരു NCA റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ വരുന്നവർക്ക് മാത്രമേ ഈ അപ്ലിക്കേഷൻ അയക്കാനായി പറ്റുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി, മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് രണ്ടുപേർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 22/9/2022. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.kerala.psc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.